السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحبه أجمعين. أما بعد، സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, ഇന്ന് റമദാൻ 10. ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ അനുസ്മരണം. അള്ളാഹു അവരുടെ മഹത്വം കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും സലാമത്താക്കി പെരുമാറാവട്ടെ. ക്രിസ്താബ്ദം 556 അവർ ജനിക്കുന്നത്. പിതാവിൻ്റെ പേര് ഹുവൈലിദ്. ക്രിസ്താബ്ദം 669 അവർ വഫാത്താകുന്നത്. അന്ന് അവർക്ക് 65 വയസ്സായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ ഭാര്യയായി സ്വീകരിക്കുന്നത് അവിടുത്തെ 25 വയസ്സിലാണ്. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹക്ക് 40 വയസ്സായിരുന്നു. അതിനു മുമ്പ് ഉതയ്യഖ്, അബൂഹാല എന്നിങ്ങനെ രണ്ടു പേർക്ക് അവർ വിവാഹിതയായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടേറെ മഹത്വങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയുടേതായി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, അഫ്ളു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗസ്ത്രീകളിലെ ഏറ്റവും പുണ്യമുള്ള സ്ത്രീകൾ ഖദീജ, ഒന്ന് ഖദീജ ബിൻതു ഖുവൈലിദ്, ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. രണ്ടാമത്തേത് ഫാത്തിമ ബിൻതു മുഹമ്മദ്, എൻ്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. മൂന്നാമത്തേത് ആസിയ ബിൻതു മുസാഹിൻ, ഫിർഔനിൻ്റെ ഭാര്യയായിരുന്ന ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. നാലാമത്തേത് മറിയമു ബിൻത് ഇമ്രാൻ, ഇമ്രാനിൻ്റെ മകളായ മറിയം ബീവി അഥവാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉമ്മ. ഇവരാണ് സ്വർഗസ്ത്രീകളിലെ ഏറ്റവും പവറുള്ള സ്ത്രീകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ഒട്ടേറെ മഹത്വങ്ങളുണ്ട്. ഇസ്ലാമിലേക്ക് ആദ്യം അവരാണ് കടന്നു വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ പറയാറുണ്ട്, പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാമിലേക്ക് വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. കുട്ടികളുടെ കൂട്ടത്തിൽ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. സ്ത്രീകളുടെ കൂട്ടത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയാണ് എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ എല്ലാവരുടെ കൂട്ടത്തിലും, പുരുഷൻ, സ്ത്രീ, കുട്ടികൾ എന്നൊന്നും നോക്കാതെ എല്ലാവരുടെ കൂട്ടത്തിലും ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഖദീജ റളിയല്ലാഹു അൻഹയാണ് എന്നാണ് ചരിത്രം പറയുന്നത്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മഹത്വം എപ്പോഴും പറയുമായിരുന്നു. പ്രത്യേകിച്ചും അവർ വഫാത്തായതിന് ശേഷം, കാരണം അത്രമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചവരായിരുന്നു അവർ. അവിടുന്ന് തന്നെ പറയുന്നതായി കാണാം, ആമനത്ത് ബി ഇത് കഫറ ബി അന്നാസ്, ഒരൊറ്റ മനുഷ്യനും എന്നിൽ വിശ്വസിക്കാത്ത കാലത്ത് എന്നിൽ വിശ്വസിച്ചവരാണ് ഖദീജ. വസദ്ദഖത്തിനി ഇത് കദ്ദബനി അന്നാസ്, മുഴുവൻ ജനങ്ങളും എന്നെ കളവാക്കിയപ്പോൾ എന്നെ സത്യപ്പെടുത്തിയവരാണ് അവർ. വവാസത്തിനി ബിമാലിഹ, അവരുടെ സമ്പത്തുകൊണ്ട് എനിക്ക് സപ്പോർട്ട് നിന്നവരാണ്. ഇത് ഹറമനി അന്നാസ്, ജനങ്ങളൊക്കെ എന്നെ ഒഴിവാക്കിയപ്പോൾ
സമ്പത്തുകൊണ്ട് എൻ്റെ കൂടെ നിന്ന ആളാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. വറസഖനി അല്ലാഹു ഔലാദ, അല്ലാഹു അവരിലാണ് എനിക്ക് സന്താനങ്ങൾ നൽകിയിട്ടുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇബ്രാഹിം എന്ന കുട്ടിയല്ലാത്ത മറ്റെല്ലാ കുട്ടികളും ഖദീജ റളിയല്ലാഹു അൻഹുവിൽ അൻഹയിൽ നിന്നാണ്. ഖദീജ റളിയല്ലാഹു അൻഹായുടെ വഫാത്തിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടുള്ളത്. അത്രമേൽ വളരെ ബന്ധത്തോടുകൂടെയും സ്നേഹത്തോടുകൂടെയും 25 കൊല്ലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും വർഷം അവിടുത്തെ കൂടെ ജീവിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹ തന്നെയാണ്. 25 വർഷമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ അവർ ജീവിച്ചത്. അതുകൊണ്ട് തന്നെ വഫാത്തിന് ശേഷവും ജീവിതകാലത്തും വലിയ സ്നേഹത്തിലാണ് പരസ്പരം, വളരെയധികം സന്തോഷത്തിലാണ്. എന്നാൽ വഫാത്തിന് ശേഷവും അങ്ങനെ തന്നെ. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായതിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ച് ഇങ്ങനെ വാചാലമാകും. സ്വാഭാവികമായും ആയിഷ റളിയല്ലാഹു അൻഹ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. നിങ്ങൾക്ക് വേറെ ഭാര്യമാരുണ്ടല്ലോ എന്ന നിലക്ക് സംസാരം വന്നപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ, എനിക്ക് മറ്റു ഭാര്യമാരുണ്ടെങ്കിലും ഖദീജ റളിയല്ലാഹു അൻഹ അങ്ങനെയല്ല. അവർ എല്ലാ നിലക്കും എന്നെ സപ്പോർട്ട് ചെയ്തവരാണ്. നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ നിലക്കും എനിക്ക് സപ്പോർട്ട് ചെയ്തവരാണ്. ഒരുപാട് പ്രതിസന്ധി ഉണ്ടായപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ഉരുക്കു കോട്ടയെപ്പോലെ നിന്ന് എനിക്ക് സംരക്ഷണം നൽകിയവരാണ്. എനിക്ക് മക്കൾ അവരിലാണ് അള്ളാഹു തന്നത്. ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹായുടെ മഹത്വം അവർക്ക് പറഞ്ഞു കൊടുത്തു. മാത്രമല്ല, ഒരു ആടിനറുക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും ഖദീജ റളിയല്ലാഹു അൻഹായെ ഓർക്കുകയാണ്. ആ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹായുടെ കൂട്ടുകാരികളിലേക്ക് ആ മാംസം കൊടുത്തയക്കുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹായുടെ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന് ശേഷവും അവിടുത്തെ കൂട്ടുകാരികളോട് പിന്നെ ആ സ്നേഹം കാണിക്കുകയും അവർക്ക് ആടറക്കുമ്പോൾ ഒരു ചെറിയ വിഹിതം കൊടുത്തേക്കുകയും ചെയ്യുകയാണ്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സ്നേഹം കൊടുത്തിട്ടുള്ള മഹതിയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അള്ളാഹുവിൻ്റെ അടുക്കലും അവർക്ക് വലിയ സ്ഥാനമാണ്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഇതാ വരുന്നു ഖദീജ. ഖദീജയുടെ അടുത്ത് ഒരു പാത്രമുണ്ട്, അതിൽ ചെറിയ ഭക്ഷണമുണ്ട്, അതുപോലെ പാനീയവുമുണ്ട്. അതുകൊണ്ട് ഖദീജ ഭക്ഷണവുമായി വരുന്ന സമയത്ത് അള്ളാഹുവിൻ്റെയും എൻ്റെയും സലാം അവർക്ക് പറയണം. എന്തൊരു മഹത്വമാണ്! അള്ളാഹുവിൻ്റെയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും സലാം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ മഹത്വം എന്താണ്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഖദീജ റളിയല്ലാഹു അൻഹ ഇപ്പോൾ വരും, അവർ വന്നാൽ അള്ളാഹുവിൻ്റെയും എൻ്റെയും സലാം അവർക്ക് പറയണം. മാത്രമല്ല, വബശ്ശിർഹ, അവർക്ക് സന്തോഷമറിയിക്കണം നബിയെ, ഫി ബിബൈത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവർക്കൊരു വീടുണ്ടെന്ന്. എങ്ങനത്തെ വീടാണ് അത്? മുത്തിനാലും മാണിക്യത്താലും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വീടാണ്. ലാ സഹബ ബി ഫീഹി വലാ നസബ്, അവരിൽ അവിടെ ഒരു ഒച്ചപ്പാടുമില്ല, ശാന്തമായിട്ടുള്ള വീടാണ്.
മാത്രമല്ല വലാ നസബ്, ഒരു ക്ഷീണമോ തളർച്ചയോ അവിടെയില്ല. സുഖസുന്ദരമായി ജീവിക്കാൻ പറ്റിയ ഇടമാണ്, അങ്ങനെയുള്ളൊരു വീടാണ് സ്വർഗത്തിൽ അള്ളാഹു അവർക്ക് സജ്ജമാക്കിയിരിക്കുന്നത്. ആ സന്തോഷം അവരെ അറിയിക്കൂ നബിയെ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ആ നിലക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ സ്ഥാനമുള്ളവരാണ് ഖദീജ റളിയല്ലാഹു അൻഹ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സപ്പോർട്ടായി വലിയ അവിടത്തേക്ക് എന്നും താങ്ങും തണലുമായി നിന്നു എന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പവർ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ച് വറച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ അന്താളിക്കുകയാണ്. എന്താണ് അവിടത്തേക്ക് സംഭവിച്ചത് എന്ന് വേവലാതിപ്പെടുകയാണ്. ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു, ജമ്മിലൂനി ജമ്മിലൂനി ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടൂ. ഇവിടെ ജമ്മിലു എന്ന പ്രയോഗം അറബി ഗ്രാമർ അറിയുന്നവർക്കറിയാം, അത് കൂടുതൽ പുരുഷന്മാർ, ഒന്നിൽ കൂടുതൽ പിന്നെ പുരുഷന്മാർ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ പുരുഷന്മാർ ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ പ്രയോഗിക്കുക. ഒരു സ്ത്രീയോട് പ്രയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജമ്മിലീ എന്നാണ് പറയേണ്ടത്. അപ്പോൾ പണ്ഡിതന്മാർക്ക് ഇവിടെ ഒരു ചർച്ചയുണ്ട്, എന്തുകൊണ്ടാണ് രണ്ടിൽ കൂടുതൽ പുരുഷന്മാരോട് പറയേണ്ട വാചകം മുത്തനബി തങ്ങളിവിടെ പ്രയോഗിച്ചത്? യഥാർത്ഥത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയോടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. അപ്പോൾ ജമ്മിലി, ഓ ഖദീജ, നിങ്ങൾ എന്നെ പുതപ്പിട്ട് മൂടൂ എന്നല്ലേ പറയേണ്ടത്? അതിന് പകരം രണ്ടിൽ കൂടുതൽ പുരുഷന്മാരോട് സംസാരിക്കുന്നത് പോലെ എന്തുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയോട് മുത്തനബി തങ്ങൾ സംസാരിച്ചു എന്നൊരു ചർച്ച. അവിടെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് കൂടുതൽ ധാരാളം പുരുഷന്മാരുടെ ബുദ്ധിശക്തി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിക്കുമ്പോൾ ധാരാളം പുരുഷന്മാരോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചത്. അപ്പോൾ ആ നിലക്കും വലിയ പവറുള്ളവരാണ്, നല്ല ബുദ്ധിശക്തിയുള്ളവരാണ് അവർ. ഏതായിരുന്നാലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ആശ്വാസം തന്നെയായിരുന്നു അവർ ഹിറാ ഗുഹയിൽ നിന്ന് നബി തങ്ങൾ എത്തിയപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതപ്പിട്ട് മൂടാൻ അവരോട് പറഞ്ഞു. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ ആശ്വസിപ്പിച്ചു കൊണ്ട് പറഞ്ഞ വാക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. അവർ പറഞ്ഞു, കല്ല വല്ലാഹി ലാ യുഹ്സീകല്ലാഹു അബദാ, ഓ മുത്തനബി, എന്തിനു നിങ്ങൾ പ്രയാസപ്പെടണം, അള്ളാഹു ഒരിക്കലും തന്നെ നിങ്ങളെ കൈവടിയുകയില്ല, നിങ്ങൾ അള്ളാഹു ഒരിക്കലും തന്നെ ഒഴിവാക്കുകയില്ല, അള്ളാഹു തആല നിങ്ങൾക്ക് പൂർണ്ണമായ സംരക്ഷണം നൽകുക തന്നെ ചെയ്യും. കാരണമെന്ത്? ഇന്നക ലതസ്ലുർ റഹീം, കാരണം നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവരാണ്, അതുപോലെ തന്നെ അതിഥികളെ സൽക്കരിക്കുന്നവരാണ്, പ്രയാസമുള്ളവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്ന ആളാണ്, നന്മക്കെതിരിൽ അതുപോലെ സത്യത്തിനെതിരിൽ എന്തെല്ലാം പേക്കൂത്തുകൾ വരുന്നോ അതിനെയൊക്കെ തൻ്റെ ഇടത്തോടുകൂടെ നേരിട്ടുകൊണ്ട് സത്യത്തിന് വേണ്ടി സഹായം ചെയ്യുന്നവരാണ്. എന്തിന് തങ്ങൾ പേടിക്കണം? തങ്ങൾക്കൊരിക്കലും തന്നെ അള്ളാഹു ഒരു പ്രയാസവും വരുത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിച്ചവരാണ്. ആ ആശ്വസിപ്പിക്കൽ അവിടെ മാത്രമല്ല, എല്ലാ ജീവിതകാലത്ത് അവർ വഫാത്താകുന്നത് വരെ എന്ത് പ്രതിസന്ധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടെങ്കിലും അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നവരാണ് ഖദീജ റളിയല്ലാഹു അൻഹ. അള്ളാഹുവെ ആ മഹതിയുടെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തിയാക്കി തരണം റഹ്മാനെ. ഈ റമളാൻ ഞങ്ങളുടെ അവസാനത്തെ റമളാനാക്കല്ല റഹ്മാനെ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ടുപോയ ഉമ്മമാർ ഉപ്പമാർ, ഞങ്ങളോട് ബന്ധപ്പെട്ട ആളുകൾ ഉസ്താദുമാർ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണം റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കാൻ
മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹായുടെ ബറക്കത്തുകൊണ്ട്, റമദാനിൻ്റെ ബറക്കത്തുകൊണ്ട്, ഖുർആനിൻ്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം, അതുപോലെ ഖദീജ റളിയല്ലാഹു അൻഹായെ കാണണം. അതൊക്കെ ഞങ്ങളുടെ വലിയ ആഗ്രഹമാണ്. ഈ റമദാനിൻ്റെ ബറക്കത്തുകൊണ്ട്, ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹായുടെ ബറക്കത്തുകൊണ്ട്, സർവോപരി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് അതിനെല്ലാം നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.